പോയവർ മടങ്ങി വരാത്തതും അത്യന്തം നിഗൂഢമായതും പുറം ലോകത്തിന് ഇന്നും ദുരൂഹത നിറഞ്ഞതുമായ ഒരു ദ്വീപ്, അതാണ് എൻവൈറ്റനെറ്റ്. ദുരൂഹത നിറഞ്ഞ ഈ ദ്വീപിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആഫ്രിക്കൻ രാജ്യമായ കെനിയയുടെ വടക്ക് പടിഞ്ഞാറുള്ള തടാകമാണ് തുർക്കണ. ഈ തടാകത്തിനെ ചുറ്റി അനേകം ചെറു ചെറു ദ്വീപ സമൂഹങ്ങളുണ്ട്. ഓരോ ചെറു ദ്വീപും ഓരോ ഗോത്രവർഗ സമൂഹങ്ങളുടെയും ആസ്ഥാനമാണ്. മീൻപിടുത്തമാണ് ഇവരുടെയെല്ലാം പ്രധാന ഉപജീവന മാർഗം. ഇത്തരത്തിൽപ്പെട്ട ഒരു കുഞ്ഞൻ ദ്വീപാണ് എൻവൈറ്റനെറ്റ്. മറ്റുള്ള ദ്വീപ നിവാസികളുടെ ഗോത്രഭാഷയിൽ തിരിച്ചു വരാൻ കഴിയാത്ത സ്ഥലം എന്നർത്ഥം. 1900 എൻവൈറ്റനെറ്റ് ദ്വീപിൽ 60 കുടുംബങ്ങൾ താമസിച്ചിരുന്നു. തുർക്കണ തടാകത്തിൻ്റെ സ്വഭാവവിശേഷം എന്തെന്നാൽ ഓരോ ഭാഗങ്ങളിലും ഓരോ തരം മീനുകളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ദ്വീപ സമൂഹങ്ങളിൽ താമസിക്കുന്ന പല ഗോത്രവർഗങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന മീനുകൾ കൈമാറ്റം ചെയ്യാനായി പരസ്പരം മറ്റുള്ള ദ്വീപുകളിൽ ചെല്ലാൻ അനുമതി നൽകിയിരുന്നു. ഇതിലൊന്നും പെടാതെ ജീവിച്ചിരുന്ന ഗോത്രവർഗമായിരുന്നു എൻവൈറ്റനെറ്റ് ദ്വീപിലുള്ളവർ. അപൂർവമായി മാത്രമേ മറ്റുള്ള ദ്വീപ തീരങ്ങൾ വഴി അവർ സഞ്ചരിക്കുകയുള്ളൂ. ബാക്കിയുള്ള സമയം ദ്വീപിൽ തന്നെ കഴിച്ചു കൂട്ടുകയായിരുന്നു ഇവരുടെ രീതി. അങ്ങനെയിരിക്കെ വല്ലപ്പോഴും മാത്രം പുറത്തു വന്നുകൊണ്ടിരുന്ന അവരെ ഒരു നാൾ കാണാതായി. പിന്നീട് അവരുടെ അംഗസംഖ്യ കുറയുന്നതായി മറ്റ് ദ്വീപ നിവാസികൾ ശ്രദ്ധിച്ചു. ആരോടും ഇടപഴകാൻ കൂട്ടാക്കാത്തവരായതുകൊണ്ട് മറ്റുള്ളവർ ഒന്നും ചോദിക്കാനും മെനക്കെട്ടില്ല. മാത്രവുമല്ല, അവരിൽ കണ്ട സ്വഭാവ വ്യതിയാനങ്ങളും സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി. രാത്രികാലങ്ങളിൽ എൻവൈറ്റനെറ്റ് ദ്വീപിൽ കേൾക്കുന്ന അട്ടഹാസങ്ങളും നിലവിളികളും ആർത്തനാദങ്ങളും മറ്റുള്ള ദ്വീപുകളിൽ ഒരു നേർത്ത ശബ്ദം പോലെ കേട്ടിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് ആ ദ്വീപിലെ ആളുകളുടെ തുർക്കണാ തടാകത്തിലെ അസാന്നിധ്യം മറ്റുള്ളവർ ഗൗനിക്കാൻ തുടങ്ങി. എന്താണവർക്ക് സംഭവിച്ചത് എന്നറിയാൻ ദ്വീപ സമൂഹങ്ങളിലെ ഗോത്രതലവന്മാർ കുറച്ചു പേരെ അങ്ങോട്ടേക്ക് അയക്കാൻ തീരുമാനിച്ചു. അന്വേഷിക്കാൻ പോയവർ മടങ്ങി വന്നില്ല. പിന്നീട് കുറേയധികം ആളുകളെ പലതവണ അയച്ചെങ്കിലും അവരാരും തന്നെ മടങ്ങി വന്നില്ല. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് ആ ദ്വീപിനെ അവരുടെ ഭാഷയിൽ മടങ്ങി വരാൻ കഴിയാത്ത കര എന്നർത്ഥത്തിൽ എൻവൈറ്റനെറ്റ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പുറം ലോകം അറിയാതെ കിടന്ന ഈ ദുരൂഹ ദ്വീപിനെക്കുറിച്ച് ആദ്യമായി അറിയുന്നത് വിവിയൻ ഫ്യൂജ് എന്ന അമേരിക്കൻ ഭൗമശാസ്ത്രജ്ഞൻ വഴിയാണ്. തുർക്കണ തടാകത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ പഠിക്കാൻ 1934 ഫ്യൂജും സംഘവും ഈ ദ്വീപ സമൂഹങ്ങളിൽ വരികയുണ്ടായി. ദ്വീപ നിവാസികളിൽ നിന്നും എൻവൈറ്റനെറ്റ് ദ്വീപിനെ പറ്റി കേട്ടറിഞ്ഞ ഫ്യൂജ് തൻ്റെ പര്യവേക്ഷണ സംഘത്തിലുണ്ടായിരുന്ന മാർട്ടിൻ ഷെഫീൽസ്, ബിൽ ഡൈസൺ എന്നു പേരുള്ള രണ്ടു പേരെ സർവ്വസന്നാഹങ്ങളോടെ അങ്ങോട്ടയച്ചു. പക്ഷേ അവരും മടങ്ങി വന്നില്ല. അവിടെ നിന്നുമുള്ള അവസാന സന്ദേശം ഫ്യൂജ് പറയുന്നത് ഇങ്ങനെയാണ്. അവർ പോയതിൻ്റെ 2 ബിൽ ഹാം റേഡിയോ മൂലം പറഞ്ഞു, സർ, ഇവിടുത്തെ സംഭവങ്ങൾ പറയാൻ എനിക്കാവുന്നില്ല. ഇത് പറയുമ്പോൾ അയാളുടെ ശബ്ദത്തിൽ ഭയം നിഴലിച്ചിരുന്നതായി അനുഭവപ്പെട്ടു. എല്ലാവരെയും നികൃഷ്ടമായി അവർ കൊന്നു. ആരാണെന്ന് ഞാൻ ചോദിക്കുന്നതിന് മുൻപ് അവ്യക്തമായ ചില ശബ്ദങ്ങൾ കേട്ടു. പിന്നീട് ഹാം റേഡിയോ നിശ്ചലമായി. എന്താണ് ഈ ദ്വീപിൻ്റെ ദുരൂഹത എന്നറിയാൻ ഒരു ഹെലികോപ്റ്ററിൽ ദ്വീപിനു മുകളിലൂടെ ഫ്യൂജ് അവിടെ മാകെ നിരീക്ഷിച്ചെങ്കിലും അഴുകിയ കുറേ മുതലകളുടെ ശവങ്ങളും ദ്വീപ നിവാസികളുടെ കേടുപാട് കൂടാതെ നിൽക്കുന്ന ഏതാനും വീടുകളും മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. 2011 കെനിയയിലെ ഒരു ചാനൽ ഈ ദ്വീപിനെക്കുറിച്ചും മറ്റും ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ പോയിരുന്നു. ഇതിലെ സംഘാംഗങ്ങൾ ആരും തന്നെ മടങ്ങി വരാത്തതാണ് പുതിയ കാലഘട്ടത്തെ ദുരൂഹത. ഇത്രയും നിഗൂഢത ആ ദ്വീപിന് വന്നത് എന്തുകൊണ്ടാവും? ചിലർ പറയുന്നത് അന്യഗ്രഹ ജീവികളുടെ പ്രവേശന കവാടമാണ് എൻവൈറ്റനെറ്റ് ദ്വീപ് എന്നും, അതല്ല, മനുഷ്യമാംസം തിന്നുന്ന നരഭോജികളുടെ താവളമാണ് ഈ ദ്വീപ് എന്നുമാണ്. എന്തായിരിക്കാം സത്യം? അതിന്നും ഒരു ചുരുളഴിയാത്ത രഹസ്യമായി നിലനിൽക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടണും അമർത്തണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ വിടവാങ്ങട്ടെ. നന്ദി.